നമസ്കാരം. തൊഴിൽ ചാലകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പരീക്ഷയിലെ പൊതുവിജ്ഞാപനം എന്ന കടമ്പ എങ്ങനെയൊക്കെ നമുക്ക് മറികടക്കാൻ സാധിക്കും? ആനുകാലിക സംഭവങ്ങൾ മനഃപ്പാടമാക്കുകയേ നിവർത്തിയുള്ളൂ. അതുമാത്രം പോരല്ലോ, അതുകൊണ്ട് ബാക്കിയും നമ്മളെ തുണച്ചാൽ പൊതുവിജ്ഞാപനം അടിസ്ഥാനപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിഭാഗത്തിൽ നിന്ന് മൂന്നിലൊന്ന് ചോദ്യങ്ങൾ വരെ വരാറുമുണ്ട്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, സിവിൽ സർവീസസ്, ബാങ്ക് പ്രൊബേഷണറി ഓഫീസർ, ക്ലർക്ക് പരീക്ഷകൾ, സർക്കാർ വകുപ്പുകളിലേക്കുള്ള വിവിധ പരീക്ഷകൾ എന്നിവയിലെല്ലാം റാങ്ക് ജേതാക്കളെ നിർണയിക്കുന്നത് പലപ്പോഴും പൊതുവിജ്ഞാനത്തിലെ മാർക്കാണ്. നമുക്ക് ചുറ്റുമുള്ള എന്തിനെക്കുറിച്ചും നമുക്കുള്ള അറിവ് അത് നമ്മുടെ ഭാവി നിർണയിക്കും. ഇങ്ങനെ നമ്മുടെ അറിവ് പരീക്ഷിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ് പൊതുവിജ്ഞാനത്തിലുണ്ടാവുക. പൊതുവിജ്ഞാനത്തിന് അതിര് നിശ്ചയിക്കാനാവില്ല. രാഷ്ട്രീയ, സാമൂഹിക, പരിസ്ഥിതി കാര്യങ്ങളെപ്പറ്റി പരീക്ഷാർത്ഥിക്ക് അവബോധമുണ്ടാകണം. പരീക്ഷകളുടെ സ്വഭാവമനുസരിച്ച് ഓരോന്നിലും വ്യത്യസ്തമായ രീതിയിലാണ് ചോദ്യങ്ങളുണ്ടാവുക. ചിലത് വിശകലന സ്വഭാവമുള്ളതാവും, മറ്റു ചിലത് വസ്തുതാപരവും. പൊതുവിജ്ഞാപനം രണ്ട് തരത്തിലുണ്ടെന്ന് തന്നെ പറയാം. മാറ്റമില്ലാത്തവയും, ഉദാഹരണം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ വർഷം, കേരളത്തിൻ്റെ തലസ്ഥാനം, അങ്ങനെ അടിക്കടി മാറുന്നവയുമുണ്ട്. അതിൻ്റെ ഉദാഹരണം നിയമങ്ങൾ, വർഷാവർഷം നൽകുന്ന പുരസ്കാരങ്ങൾ, ബഹുമതികൾ എന്നിവയാണ്. പൊതുവിജ്ഞാനത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എങ്ങനെ പഠിക്കണമെന്നത് വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ തയ്യാറെടുപ്പ് തുടക്കത്തിൽ തന്നെ വേണം. PSC പരീക്ഷകളിൽ സാധാരണ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇന്നിവിടെ നമ്മൾ പറയുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് വൈസ്രോയി ആരെന്ന ചോദ്യത്തിന് മേയോ പ്രഭുവാണ് ഉത്തരം. ഇനി സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ സ്വാധീനിക്കുന്ന പദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉൽപ്രേരകങ്ങൾ എന്നാണ് ഉത്തരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏതു പ്രമുഖ വ്യക്തിയാണ് ബാർദോലി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സർദാർ വല്ലഭായി പട്ടേൽ. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എവിടെയാണ്? പൈനാവ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിയമം പാവപ്പെട്ടവനെ കശിക്കുന്നു, പണക്കാരൻ നിയമത്തെയും എന്ന് പറഞ്ഞതാര്? ഒളിവ് ഗോഡ്സ്മിത്ത്. എജുസാറ്റ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചത് എവിടെ നിന്ന? ശ്രീഹരിക്കോട്ടയാണ് ഉത്തരം. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ ആരാണ്? സൈമൺ ബൊളിവർ. അമോഘവർഷൻ ഏതു രാജവംശത്തിലെ രാജാവായിരുന്നു? രാഷ്ട്രകൂട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊള്ളുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരായിരുന്നു? ഡെഫറൻ. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്നാകാർട്ടയായി അറിയപ്പെടുന്ന കമ്മിറ്റി വുഡ്സ് ഡെസ്പാച്ചാണ്. ഇനി അടുത്ത ചോദ്യം, പൗനർ ആശ്രമവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വിനോ ഭാവായ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? വൂട്രോ വിൽസൺ. മറക്കണ്ട, വൂട്രോ വിൽസണാണ് ഉത്തരം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ, ജർമ്മനി എന്നിവയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആയിരുന്നു. ജപ്പാനിലെ ഹിരോഷിമ, നാഗസാക്കി എന്നിവിടങ്ങളിൽ ആറ്റം ബോംബിടാൻ 1945 ഓഗസ്റ്റിൽ നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാനാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രാൻസിലെ രാജാവ് ലൂയി 16-ാമനായിരുന്നു. റഷ്യൻ വിപ്ലവം നടക്കുമ്പോൾ റഷ്യയിലെ ചക്രവർത്തി നിക്കോളസ് 2-ാമനായിരുന്നു. വിജയനഗരത്തിലെ ചക്രവർത്തി കൃഷ്ണദേവരായ്യരുടെ സമകാലീനനായിരുന്ന മുഗൾ രാജാവ്? ഉത്തരം ബാബറാണ്. നാസ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? റിച്ചാർഡ് നിക്സൺ. വയോജന ദിനം എന്നാണ് എന്ന ചോദ്യത്തിന് ഒക്ടോബർ 1-ാണ് ഉത്തരം. ലോക പാർപ്പിട ദിനം ഒക്ടോബർ 2-ാണ്. ലോക മൃഗദിനം എന്ന ചോദ്യത്തിന് ഉത്തരം ഒക്ടോബർ 4-ാണ്. ലോക മസ്തിഷ്ക തളർവാദ ദിനം എന്ന ചോദ്യമുണ്ടായാൽ ഉത്തരം ഒക്ടോബർ 4-ാണ്. ലോക അധ്യാപക ദിനത്തിനും ഉത്തരം ഒക്ടോബർ 4 തന്നെ. ഇനി ലോക പുഞ്ചിരി ദിനം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഒക്ടോബർ 5-ാണ്. മാന്യ തൊഴിൽ ദിനം എന്ന ചോദ്യത്തിന് ഉത്തരം ഒക്ടോബർ 7-ാണ്. വ്യോമസേനാ ദിനം ഒക്ടോബർ 8-ിലും. ലോക തപാൽ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ മറക്കേണ്ട, ഒക്ടോബർ 9-ാണ് ഉത്തരം. ലോക മാനസികാരോഗ്യ ദിനമായി നാം ആചരിക്കുന്നത് ഒക്ടോബർ 10-ാണ്. പെൺശിശു ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒക്ടോബർ 11-ാണ്.
ലോക കാഴ്ച ദിനം എന്നാണെന്ന് ചോദിച്ചാൽ ഒക്ടോബർ 12 ആണ് ഉത്തരം. രാജ്യാന്തര ഇന്റർനെറ്റ് ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 29 ആണ്. ഇനി ലോക മുട്ട ദിനം ഒക്ടോബർ 13 ആണ്. ലോക പക്ഷി ദിനം ഒക്ടോബർ 16 ആണ്. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ആര് എന്ന ചോദ്യത്തിന് കാത്രിൻ മേയോ ആണ് ഉത്തരം. റഷ്യയുടെ ബഹിരാകാശ യാത്രികർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് എന്ന ചോദ്യത്തിന് കോസ്മോനോട്ട് എന്നാണ് ഉത്തരം. സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് ജിമ്മി കാർട്ടർ ആണ് ഉത്തരം. കിങ് ഓഫ് ഷാഡോസ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്ത ചിത്രകാരൻ ആര് എന്ന ചോദ്യത്തിന് റംബ്രാൻഡ് ആണ് ഉത്തരം. പാൻക്രിയാസ് ഗ്രന്ഥിയെ സ്രവിക്കുന്ന ഹോർമോണുകൾ ഏവ എന്ന ചോദ്യത്തിന് ഇൻസുലിൻ, ഗ്ലൂക്കഹോൾ എന്നാണ് ഉത്തരം. കരൾ പേശികൾ എന്നിവയിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന ഹോർമോൺ ഏത് എന്ന ചോദ്യത്തിന് ഇൻസുലിൻ ആണ് ഉത്തരം. ലോക പ്രമേഹ ദിനം എന്ന് എന്നാരെങ്കിലും ചോദിച്ചാൽ മറക്കേണ്ട, നവംബർ 14 ഉത്തരം. വിശപ്പിന് കാരണമായ ഹോർമോൺ ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം ഗ്രെലിൻ ആണ്. ആന്ത്രസാവ്യ വ്യവസ്ഥയെ മുഴുവനായും നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോതലാമസ് ആണ്. സ്വീറ്റ് ബ്രെഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥിയാണ്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണെന്ന് ചോദ്യം ഒരുപക്ഷേ PSC യിലൊക്കെ നന്നായി വരാൻ സാധ്യതയുള്ള ചോദ്യം തന്നെയാണ്. കരളാണ് ഉത്തരം. ഏറ്റവും വലിയ ലസിക ഗ്രന്ഥി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം പ്ലീഹയാണ്. നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പീയുഷ ഗ്രന്ഥിയാണ്. അന്തസ്രാവി വ്യവസ്ഥയെക്കുറിച്ചും വിവിധ ഹോർമോണുകളുടെ സ്രവിക്കലിനെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖ എൻഡോക്രൈനോളജിയാണ്. ശരീരത്തിലെ ഉപപാചയ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഹോർമോൺ ഏത് എന്ന് ചോദിച്ചാൽ തൈറോക്സിന്. നോബൽ സമ്മാന ജേതാവായ അമർത്യ സെന്നിന് ഡിലിറ്റ് നൽകി ആദരിച്ച സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇനി ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഡോൾഫിൻ ആണ് ഉത്തരം. ഇന്നത്തെ ഈ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. മറ്റൊരു തൊഴിൽ വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.